നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആലുവയിൽ എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം സ്വദേശി ക്രിസ്റ്റലാണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ഉണ്ടായിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുള്ള പ്രതിയെ നാട്ടുകാർ തിരിച്ചറിയുകയായിരുന്നു ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് നെയ്യാറ്റുൻകര ചെങ്കൽ സ്വദേശിയാണ് കൊക്ക് സതീഷ് എന്നറിയപ്പെടുന്ന ക്രിസ്റ്റൽ രണ്ടായിരത്തി പതിനേഴിൽ പാറശാല സ്റ്റേഷനിൽ മറ്റൊരു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ചെങ്കൽ സ്വദേശിയുമായി ഏറെ സാമ്യമുള്ള ആളാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളത് എന്ന് പോലീസ് പറഞ്ഞിരുന്നു ഇതോടെയാണ് സ്ഥിരം കുറ്റവാളിയായി ചെങ്കൽ സ്വദേശിയെ ചെങ്കൽ സ്വദേശി തന്നെയാകാം പ്രതി എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് തുടരന്വേഷണത്തിൽ ഇത് ഉറപ്പിക്കുകയും ചെയ്തു ഇയാൾ മുൻപ് ആലുവയിൽ ജോലിക്ക് പോയിട്ടുണ്ട് എന്ന് സതീഷിന്റെ അതായത് ക്രിസ്റ്റലിന്റെ അമ്മയും അറിയിച്ചു മയക്കുമെരുന്നിന് അടിമയാണ് ഇയാൾ കൊക്ക് സതീഷ് എന്നറിയപ്പെടുന്ന ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ് എറണാകുളം ജില്ലയിൽ മാത്രം ഇയാൾക്കെതിരെ പത്ത് കേസുകളുണ്ട് ക്രിസ്റ്റലിനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു പ്രതി എറണാകുളത്ത് തന്നെയുണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയും ചെയ്തിരുന്നു അതേസമയം ഇയാളുടെ സ്വദേശമായ ചെങ്കല്ലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഏറെക്കാലമായി ഇയാൾ എറണാകുളത്താണ് എന്നുള്ള സൂചനയും പുറത്തു വന്നിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് ഒൻപത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് പ്രാഥമിക സൂചനകൾ ലഭിച്ചിരുന്നു പ്രതിയെ കുട്ടിയും ദൃക്സാക്ഷിയും തിരിച്ചറിഞ്ഞതാണ് പോലീസിന് സഹായകരമായത് പ്രതി ജില്ല വിട്ടുപോകാതിരിക്കാൻ വിപുലമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത് വർഷങ്ങളായി ഇയാൾ എറണാകുളത്താണ് താമസം പാറശാല സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത പഴയ കേസുകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയുണ്ടായി കുറ്റകൃത്യം നടന്നത് പുലർച്ചെ ആയതിനാൽ പ്രതി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ട് എന്ന് ആലുവ റൂറൽ ുമാർ പറഞ്ഞു പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ കൂടെ കുട്ടി പുറത്തേക്ക് വരുന്നത് അയൽവാസിയായ സുകുമാരൻ ആണ് ആദ്യം കണ്ടത് സാക്ഷിയും കുട്ടിയും പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു ആലുവ ചാത്തൻപുറത്താണ് എട്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പ്രതി പ്രദേശത്ത് തന്നെ ഉള്ളയാൾ ആണ് എന്ന് ദൃക്സാക്ഷി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോഗ്യനില തൃപ്തികരമാണ് ചാത്തൻപുരത്തെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ാണ് കുട്ടിക്ക് രക്ഷയായത് പുലർച്ചെ രണ്ടു മണിയോടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സമീപത്തെ പാടത്തുനിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത് ചോരയിൽ ഒലിച്ച് നഗ്നയായ നിലയിലായിരുന്നു കുട്ടി പീഡനത്തിൽ പരിക്കേറ്റ പെൺകുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടി അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നു രാത്രിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ട് എണീറ്റ നാട്ടുകാരൻ പിന്നാലെ കൂടുകയായിരുന്നു അയൽവാസികളെല്ലാം അറിയിച്ചായിരുന്നു അന്വേഷണം ഇതോടെ തട്ടിക്കൊണ്ടുപോയ ആളിന് കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു വലിയ ദുരന്തം കൂടി ആലുവയിൽ സംഭവിക്കുമായിരുന്നു പീഡനത്തിനിരയായ കുട്ടിയുടെ ജീവന് ആപത്തു വരാത്തത് ഈ കരുതലാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുടേതെന്ന് സംശയിക്കുന്ന ഒരാളുടെ ചിത്രം പോലീസിന് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപേ ലഭിച്ചിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് പെൺകുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നത് പത്ത് വർഷമായി ആലുവയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു ഈ കുടുംബം ആലുവയിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കുട്ടിയെ സമീപത്തെ പാടത്തുനിന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ സമീപത്തെ പാടത്തു നിന്നാണ് വസ്ത്രങ്ങൾ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയത് എന്തായാലും എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച ആ പീഡകനെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ക്രിസ്റ്റൽ എന്നാണ് പേര്